സാറിൻ്റെ ക്ലാസ്സുകളുടെ ഇമ്പാക്റ്റ് നമ്മൾ വെറുതെ ഇവിടുന്ന് അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ യൂസ് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഞാൻ. കാരണം ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മൊബൈലിൻ്റെ ഷോറൂമുകളും മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടർ ഷോറൂമുകളാണ് എനിക്കുള്ളത്. ഏകദേശം അടുത്തൊരു ഇപ്പോൾ ഒമ്പത് ഷോറൂമായിരുന്നു ഉണ്ടായിരുന്നേ. എൻ്റെ കഴിഞ്ഞ ആഴ്ച ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്തു. എവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൗദി അറേബ്യയിലാണ്, ജിദ്ദയിൽ. ഞാൻ ഈ ഷോറൂം കണ്ടിട്ടോ ആ സ്ഥലം എവിടെയാണോന്നോ എനിക്കറിയില്ല. പക്ഷേ 100% എൻ്റെ ഇതിലാണ് ആ ഷോറൂം. ഇതിൻ്റെ ഈ ഇമ്പാക്റ്റ് ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് മനസ്സിലായില്ല. സാറിന് അത് ശരിക്കും എത്തായിട്ട് അറിയായിരിക്കും. കാരണം നമ്മൾ ഇല്ലാതെ നമ്മൾ നാളെ മരിച്ചു പോകും ഈ കഴിഞ്ഞാലും നമ്മുടെ മറ്റുള്ളവർക്ക് ഏതൊക്കെ രീതിയിൽ ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയും എന്നുള്ളത് അപ്പോഴേ മനസ്സിലാവും. ഇന്ന് അതല്ല നമ്മുടെ പലരുടെ അവസ്ഥ, അതല്ല. നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മറ്റ് വേറൊരു അനദർ ബോഡിൻ്റെ കാരണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ടുവരാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. പിന്നെ ഇന്നലെ കുട്ടിക്ക് വൈഫും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കുട്ടിക്ക് പെട്ടെന്ന് പനി ഇതൊക്കെ ആയതുകൊണ്ട് കുട്ടിയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് എന്തെങ്കിലും 24 മണിക്കൂർ വൈഫൊപ്പം വേണം. അപ്പോൾ വൈഫിനാണെന്നുണ്ടെങ്കിൽ കുട്ടിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, 1 വയസ്സായിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് എനിക്ക് വരാതിരുന്നത്. അതിന് ഞാൻ സോറിയും കൂടി പറയണ സാറോട്. ഇനി ഈ ഇതിൽ ലോ ഓഫ് അട്രാക്ഷൻ ഇന്ന് സാർ എടുത്തു. നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അതിൻ്റെ സാറിൻ്റെ ഫുൾ 1 ഡേ ക്ലാസ് വരും, അതൊന്ന് അറ്റൻഡ് ചെയ്യുക. സാർ ഇതിന് മുൻപത്തൊക്കെ ക്ലാസ്സുകളിൽ ഇത് നമ്മുടെ ആ വിഷൻ ബോർഡ് അത് കാണിക്കാറുണ്ടായിരുന്നു. കാണിച്ചിട്ടുണ്ട്, ഇന്നും കാണിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിഷൻ ബോർഡ് ഇപ്പോൾ സാർ ഇതിലുണ്ട്, എനിക്കറിയാം. അത് ഇപ്പോൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ നടന്നെന്ന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചിട്ടില്ല. അതിൽ പലതും നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എൻ്റെ വലിയൊരു ആഗ്രഹങ്ങളാണ് ലോകം ചുറ്റുക എന്നുള്ളത്. അത് ഞാനിങ്ങനെ എപ്പോഴും വിഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 19 രാജ്യമായി, പല രാജ്യങ്ങളും 2-3 പ്രാവശ്യം പോയി. ഇനിയും അടുത്ത ആഴ്ച ഇന്ന് സാറാ പറഞ്ഞ, അതായത് ആദ്യം നമ്മൾ എന്ത് സാർ പറഞ്ഞത്, നമുക്ക് അവിടെ പോകുമ്പോഴുള്ള പേടി ആയത് അതുകൊണ്ട് പോവാതിരിക്കുക, പിന്നെ നമ്മൾ കുറച്ച് അങ്ങനെ പേടിച്ച് പോകും. ഇന്നിപ്പോൾ എനിക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഈ ലോകത്തെ ഏതൊരു രാജ്യത്ത് വേണമെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് ഇപ്പം തന്നെ ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ബാഗും തൂക്കി ഇറങ്ങിയിട്ട് എനിക്ക് പോകാനുള്ള ധൈര്യമുണ്ട്. അവിടെ എന്ത് ചെയ്യണമെന്നും അറിയാം, എങ്ങനെ പോകണമെന്നും അറിയാം, എല്ലാം അറിയാം. ഈവൺ ഒരു ഭാഷ അറിയാത്ത മലയാളം അല്ല ഇംഗ്ലീഷോ അറബിയോ ഒന്നും കേൾക്കാത്ത പല രാജ്യങ്ങളുണ്ട്. ജപ്പാനിലൊക്കെ പോയപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ തന്നെ അതായിരുന്നു. സാർ തന്നെ പറയാറുണ്ട് ജപ്പാനിലൊന്നും അവർ അവരുടെ ഭാഷയാണ് ഉപയോഗിക്കുക. നമ്മൾ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് ഞാൻ എത്തിയതും ഒക്കെ ഈ ഒരു വിഷൻ ബോർഡിൻ്റെ അത് നമ്മളെ ആ ഒരു നമ്മൾ എത്രത്തോളം അഭേദ്യമായിട്ടുണ്ട് ആഗ്രഹിക്കണോ അത് നമുക്ക് നടന്നിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മയും നേരുന്നു. എല്ലാവരെയും കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷം. നിങ്ങൾ എല്ലാവർക്കും എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും വിളിക്കും. ഞാൻ വിളിക്കാറുമുണ്ട്. സലീം സാറിനെ വിളിച്ചിട്ടുണ്ട്, ജോയേട്ടനെ വിളിച്ചിട്ടുണ്ട്, അങ്ങനെ എല്ലാവരും ഞാൻ വിളിക്കാറുമുണ്ട്. അപ്പോൾ ഇത് പുതിയതായിട്ടുള്ള ഒരു കൂട്ടായ്മകളിൽ പലരും ഞാൻ ഈ ക്ലാസ്സിലാണ് ആദ്യം കാണുന്നത്. പക്ഷേ ഇനിയും വീണ്ടും എപ്പോഴും കണ്ടുമുട്ടാം എന്നും നിങ്ങളെല്ലായിടത്തും എത്തുന്നുണ്ട്.